أعوذ بالله من الشيطان الرجيم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു. ജയ്നാകും മിൻ ആലി ഫിറഔൻ, ഫിറഔന്റെ ആളുകളിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. യസൂമൂനക്കും സു അൽ അദാബ്, കടുപ്പമുള്ള ശിക്ഷ അവർ നിങ്ങളെ അനുഭവിപ്പിക്കുകയായിരുന്നു. ഇദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺകുട്ടികളെ അവർ അറുകൊല ചെയ്തു. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ മാത്രം അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. വഫീ ദാലികും ബലാഉൻ മിർ റബ്ബിക്കും അളീം, അതിൽ നിങ്ങൾക്ക് റബ്ബിൽ നിന്നുള്ള വലിയ പരീക്ഷണമുണ്ടായിരുന്നു. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ. يَسُومُونَكُمْ, അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് സാധാരണ അതിന് അർത്ഥം പറഞ്ഞു കാണുന്നത് നമ്മുടെ പരിഭാഷകളിലൊക്കെ. സാമ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവക്ഷ കന്നുകാലികളോടുള്ള സമീപനമാണ്. കന്നുകാലികളെ മേക്കാൻ വിടുക, അവയെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശിക്ഷിക്കുക, പ്രഹരിക്കുക, ഇതൊക്കെയാണ് എന്ത് ഈ സാമ യസൂമു എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആലയുടെ ചില പദങ്ങളുടെയൊക്കെ പ്രയോഗങ്ങൾ വല്ലാത്ത അത്ഭുതകരമാണ്. യസൂമൂനക്കും എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി. എന്താണോ സാധാരണ സമൂഹം മൃഗങ്ങളോടും കന്നുകാലികളോടുമൊക്കെ പെരുമാറാറുള്ളത്, അതായിരുന്നു ഈ ബനു ഇസ്രായേലുകളോട് അന്നത്തെ ഭരണസമൂഹമായ ഫറോവകൾ കാണിച്ചിരുന്നത് എന്നർത്ഥം. യസൂമൂനക്കും സു അൽ അദാബ് എന്ന് പറഞ്ഞു. സു അൽ അദാബ് എന്താണ് ഈ സു അൽ അദാബ് എന്ന് പറഞ്ഞു? സു എന്ന് പറഞ്ഞാൽ ചീത്ത, മോശമായത് എന്നൊക്കെയാണ്. എന്താണ് ഇവരോട് ചെയ്തിരുന്ന ചീത്തയായ സ്വഭാവം? ഒരുപാട് വ്യത്യസ്തമായ സംഗതികളായിരുന്നു. നമ്മൾ അടിമത്വ സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. ഈ അടിമത്വ സമ്പ്രദായത്തിനേക്കാൾ മോശമായതായിരുന്നു ഫറോവമാർ ബനു ഇസ്രായേലിനോട് ചെയ്തിരുന്നു. വളരെ മോശമായത്. അവരെ നിരന്തരമായി മർദ്ദിക്കുമായിരുന്നു, അവരെ അടിക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. ആ പ്രദേശത്തെ ഈജിപ്തിലായിരുന്നു ഇവർ. ഏറ്റവും കടുപ്പമുള്ള പണികളൊക്കെ ചെയ്യിച്ചിരുന്നത് ഇവരെ കൊണ്ടായിരുന്നു. ഏറ്റവും കടുപ്പമുള്ള പണികൾ, ആർക്കും ചെയ്യാൻ കഴിയാത്ത ഇങ്ങനെ നിരന്തരമായ പീഡനങ്ങൾ. ഈ ഫറോവകൾ എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ ഈജിപ്തിലെ ഭരണാധികാരികളാണ്, ഈജിപ്തിലെ ഭരണ സമൂഹമാണ്. ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ ബനു ഇസ്രായേലുകളോട് കഠിനമായ വെറുപ്പിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഒക്കെ രാഷ്ട്രീയമാണ്, എല്ലാ കാരണങ്ങളും രാഷ്ട്രീയമായ കാരണങ്ങളാണ്. നമ്മൾ ഇന്നലെ വിവരിച്ചുവല്ലോ യൂസുഫ് അലൈഹിസ്സലാമിന് ഈജിപ്തിലെ ഭരണാധികാരത്തിൽ വലിയ ഒരു സ്വാധീനം കിട്ടി. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ സ്വാധീനം. തൽഫലമായി നമുക്കറിയാം യാക്കൂബ് അലൈഹിസ്സലാമും സഹോദരങ്ങളുമൊക്കെ അവിടെ വന്ന് താമസിച്ചു. അവരവിടെ പെറ്റുപെരുകി ഒരുപാട് ആളുകളായി. ഇത് യഥാർത്ഥത്തിൽ ഇതിനുള്ളൊരു സംവിധാനം ഒരുക്കി ഒരു രാജവംശത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ഈ യൂസുഫ് നബിക്ക് അത്തരത്തിലുള്ള ഭരണരംഗത്ത് അത്തരത്തിലുള്ള ഒരു സ്വാധീനം ലഭിക്കാൻ കാരണമായ ഒരു രാജവംശം ഹെക്സിസ് രാജവംശത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്.
ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ പുരാതനമായ ചരിത്രമാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ യൂസഫിന് ഇത്തരത്തിലുള്ള ഒരു ഇവരാകട്ടെ, ഈ ഹക്സസ് രാജവംശം യഥാർത്ഥത്തിൽ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഫറോവമാരോട് പൊരുതിയാണ് അവിടുത്തെ അധികാരം അവർക്ക് കിട്ടിയത്. ഫറോവമാരോട് പൊരുതിയാണ് അവർക്ക് അധികാരം കിട്ടി. അപ്പൊ സ്വാഭാവികമായി എന്തുണ്ടായി എന്ന് വെച്ചാൽ രണ്ട് വെറുപ്പ് ഇവരോട് ഉണ്ടായി. ഒന്നീ ഇവരെ തോൽപ്പിച്ച ഹക്സസ് രാജവംശത്തോടുള്ള വെറുപ്പ് പ്ലസ് ബനു ഇസ്രായേലുകളെ ആദരിച്ചു എന്നതും അവർക്ക് ആദരവ് കിട്ടിയതും ഈ ഇങ്ങനെയുള്ള ഒരുപാട് വെറുപ്പുകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഈ രാഷ്ട്രീയം അങ്ങനെയാണ്. രാഷ്ട്രീയത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ വൈരത്തിന്റെ ചരിത്രം ഭയങ്കരമായ ചീത്തയായിരിക്കും. അതാണ് എല്ലാ കാലത്തും അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഈ ഫാസിസം എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ ഫാസിസത്തെക്കാൾ മോശമാണ് യഥാർത്ഥത്തിൽ ഫറോവയുടെ ഫാസിസം. പക്ഷെ അത് ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകാറുണ്ട്. വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന ഒരുപാട് നാഗരികതകളുണ്ട്. സിവിലൈസേഷൻ, ഈ സിവിലൈസേഷനുകളിലാണ് ഈ പൊളിറ്റിക്സ് കടന്നു വരിക. അല്ലെങ്കിൽ ശരിക്ക് വരേണ്ടത് രാഷ്ട്രീയത്തിലൂടെയാണ് സിവിലൈസേഷൻ നാഗരികത ഉണ്ടാകേണ്ടത്. പക്ഷേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണല്ലോ. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു നാഗരികത ഈജിപ്ഷ്യൻ നാഗരികതയാണ്. പക്ഷെ ഈജിപ്ഷ്യൻ നാഗരികതയേക്കാൾ കടുപ്പമുള്ള അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ലോകത്തിന് നൽകിയ നാഗരികതകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ചർച്ച ചെയ്യാൻ നമ്മുടെ ചരിത്രകാരന്മാർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സയന്റിസ്റ്റുകൾക്കോ സാധിക്കാതെ പോയി എന്നതാണ് കാരണം. സൂറത്ത് ഫജറിൽ നമുക്കറിയാം ഈ ഫറോവയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അതൊരു വല്ലാത്ത സംഗതിയാണ്. എന്നിട്ടാണ് വസമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗവ ഫിൽ ബിലാദ് ഫഅക്സറു ഫിഹാൽ ഫസാദ്. എന്നിട്ടാണ് ആരെ കുറിച്ച് പറഞ്ഞത്? ഫറോവയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ആദ്യത്തെ നാഗരികത എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ് സമൂദ് നാഗരികതകളാണ്. അവരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും വലിയ ആളുകൾ. ഈ ഈജിപ്ഷ്യൻ നാഗരികതയുടെ മുമ്പ് വന്നവരാണ് അവർ. അതുകൊണ്ടാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ്. ആലോചിച്ചോക്കോ, അത് ഭയങ്കര സംഭവമാണല്ലോ. ഇറമദാത്തിൽ ഇമാദ്, അവരുണ്ടാക്കിയിരുന്ന അത്ഭുതങ്ങൾ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത. അതുകൊണ്ടാണ് അള്ളാഹു അടുത്ത വാചകം പറഞ്ഞത് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഭൂമിയിൽ അങ്ങനത്തത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള സിവിലൈസേഷൻസ് ആണ് അവർ കൊണ്ടുവന്നത്, നാഗരികതകളാണ് കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള അന്ന് യഥാർത്ഥത്തിൽ ഇന്നത്തെ മാതിരി ഈ അതിരുകളിലുള്ള അതിരുകൾ നിശ്ചയിച്ചിട്ടില്ല. ഇന്നത്തെ ഭൂപടം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ അത് സൗദി അറേബ്യയുടെ ഒരു മൂലയിലാണ് അതുള്ളത്. അപ്പം എവിടെ ഭൂമിയിൽ എന്നേ ഉള്ളൂ, അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലു ഹാഫിൽ ബിലാദ്. പിന്നെ അവരുണ്ടാക്കിയ വസമൂദ് അല്ലദീന ജാബു സഖറ ബിൽ വാദ്. നോക്കൂ, പാറകൾ തുരന്ന്, ഇത് സൗദി അറേബ്യയിൽ ഇന്നും കാണാവുന്ന സംഗതിയാണ്, പാറകൾ തുരന്ന് ആദും സമൂദും ഉണ്ടാക്കിയിരുന്ന അത്ഭുതങ്ങൾ, അതിനുള്ളിലുള്ള വിനോദ കേന്ദ്രങ്ങൾ, അവരുടെ പാർപ്പിടങ്ങൾ, കൊട്ടാരങ്ങൾ, ഉയരമുള്ള സ്ഥലങ്ങളൊക്കെ വിനോദ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഇതാണ് വസമൂദ് അല്ലദീന ജാബു സഖറ ബിൽവാദ്. എന്നിട്ടാണ് ആരെ കുറിച്ച് പറയുന്നത്? വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗവ ഫിൽ ബിലാദ്. ഭൂമിയിൽ വല്ലാത്ത അക്രമം പ്രവർത്തിച്ചു, എല്ലാ പരിധികളും ഒഴിവാക്കി, എല്ലാ പരിധികളെയും അതിരുകടന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇവർ. അപ്പൊ ഇവരെന്താ ചെയ്തത് വെച്ചാൽ, ഈ ഫറോവകൾ യഥാർത്ഥത്തിൽ മറ്റുള്ള സമൂഹങ്ങൾ മുഴുവൻ ഒരു കന്നുകാലികളെ പോലെ കണ്ടു. അതുകൊണ്ടാണ് യേശുമാനെ അവരെ പീഡിപ്പിച്ചു, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന ഏറ്റവും കടുപ്പമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. അതാണ് അതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പിരമിഡ്സൊക്കെ. പിരമിഡൊക്കെ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായി നമ്മൾ ചിത്രത്തിലോ അല്ലെങ്കിൽ അവിടെ പോയോ കാണുന്നില്ലേ? മഹാത്ഭുതമാണ് പിരമിഡ്. പക്ഷെ ആ പിരമിഡുകളുടെ പിന്നിലുള്ള മനുഷ്യയത്നം, മാൻ പവർ എത്രയാണ്! സൂയസ് കനാൽ അത്ഭുതകരമല്ലേ? സൂയസ് കനാലിന്റെ നിർമ്മാണത്തിൽ
മില്യൺ കണക്കിന് മനുഷ്യന്മാർ മരിച്ചു പോയിട്ടുണ്ട്. മില്യൺ കണക്കിന് മനുഷ്യൻ. അപ്പൊ അച്ഛ മനുഷ്യന്മാരാ അതൊക്കെ ആരെന്ന് വെച്ചാൽ ഇവര് അടിമകളെക്കാൾ മോശമായി കരുതിയിരുന്ന പണിക്കാരായിരുന്നു. ഇത്രമാത്രം മോശമായൊരു, അതുകൊണ്ടാണ് അള്ളാഹു തആല ഇവിടെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ കണ്ടില്ലേ. യസൂമൂനക്കും സു അൽ അദാബ്, യസൂമൂനക്കും സു അൽ അദാബ്, അത്ര മോശം. അപ്പൊ ഈജിപ്ഷ്യൻ നാഗരികത, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, ഈജിപ്ഷ്യൻ നാഗരികതയുടെ അടയാളങ്ങളായി പറയപ്പെടുന്ന പിരമിഡുകളായാലും മമ്മികളായാലും അവര് അങ്ങേയറ്റത്തെ വൈദഗ്ധ്യമുള്ളവരായിരുന്നു പല. ഇതിന്റെയൊക്കെ പിന്നിലുള്ള മനുഷ്യപ്രയത്നം അവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. മാൻ പവർ ആണല്ലോ പ്രധാനം, സയൻസ് ഒന്നും അല്ല പ്രധാനം, ടെക്നോളജി അല്ല പ്രധാനം. ഈ സയൻസും ടെക്നോളജിയും യഥാർത്ഥത്തിൽ പ്രയോഗവൽക്കരണത്തിൽ കൊണ്ടുവരണമെങ്കിൽ മനുഷ്യ യത്നം ആവശ്യമാണ്, ഇതാണ് പ്രധാനം. ആ മനുഷ്യ യത്നം യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലുകളുടേതായിരുന്നു എന്നതാണ്. അവരാ രൂപത്തിലാണ് ചെയ്തത്. യസൂമൂനക്കും സു അൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅക്കും. നോക്കൂ, നമ്മൾ ഇന്നലെ നജൈന എന്ന പ്രയോഗവും അൻജാന അല്ലെങ്കിൽ അൻജൈന എന്ന പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. രക്ഷപ്പെടുത്തിയപ്പോ അള്ളാഹു ഉപയോഗിച്ച രണ്ട് പ്രയോഗം. അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ യുദബ്ബിഹൂന അബ്നാഅക്കും, യുദബ്ബിഹൂന അബ്നാഅക്കും ഇവിടെ പറഞ്ഞു. യുഖത്തിലൂന എന്നാണ് വേറൊരു സ്ഥലത്ത് പറഞ്ഞത്. രണ്ടു മൂന്ന് സ്ഥലങ്ങളിലൊക്കെ യുഖത്തിലൂന പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്നലെ വിശദീകരിച്ചല്ലോ. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ദബഹ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ലേ. ഇവിടെ ദബഹ എന്നല്ല, ദബഹയാണ്, യുദബ്ബിഹുവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു അവിടെ ഒരു കട്ടി ഉണ്ടല്ലോ, ശബ്ദം ഉണ്ടല്ലോ അല്ലേ. ദബഹ അല്ല, യദബഹു അല്ല, യുദബ്ബിഹുവാണ്, ശക്തി ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഏറ്റവും മോശമായ രീതിയിലാണ് അറുകോല എഴുതിയത്. അതൊക്കെ വല്ലാത്ത നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. പിന്നെ ചില സ്ഥലത്ത് പറഞ്ഞത് യുഖത്തിലൂന എന്ന, അവിടെ യഖത്തുലൂന അല്ല, യുഖത്തിലൂന എന്ന, കൊന്നിരുന്നതും വളരെ മോശമായ രൂപത്തിലുള്ള കൊലയായിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയ ചരിത്രമാണ് യഥാർത്ഥത്തിൽ, നമ്മളെപ്പോഴും അറിയേണ്ടതാ. മുസ്ലിങ്ങൾ ഇതൊന്നും കേട്ട് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ അറുകൊല ചെയ്യപ്പെടുന്നതോ ഭീകരമായ മോശമായ രൂപത്തിൽ കൊല്ലപ്പെടുന്നതോ ഒന്നും എന്തല്ല, ഒരാദ്യത്തെ സംഭവമല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട, ഒരാദ്യത്തെ സംഭവമായി ആരും വിചാരിക്കരുത്, അങ്ങനെ കരുതേണ്ടവുമില്ല. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ എന്തിനാ രണ്ട് തരത്തിൽ പ്രയോഗിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഈ അർക്ക എന്ന് പറഞ്ഞാൽ എന്താ, അത് രക്തം ഒലിപ്പിച്ച് പൂർണമായി ജീവൻ നശിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തലാണ് എന്ത്, അതിനാണ് സാധാരണ അറക്കുന്നത്, ജീവൻ നശിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തൽ. അപ്പൊ ആ രീതിയിലുള്ളത് ഉണ്ടായിരുന്നു, അതല്ലാത്ത സാധാരണ നിലക്കുള്ള കൊലകളും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഈ ദബ്ഹുന അബ്നാഅക്കും വേറെ സ്ഥലത്ത് യുഖത്തിലൂന എന്ന് പ്രയോഗിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ അത് ആ രണ്ട് രീതിയിലും ഇവര് ഈ ആളുകളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇനി ഈ അറിവിന് യഥാർത്ഥത്തിൽ ഇയാൾ ഈ രൂപത്തിലുള്ള ഒരു കൊല കൊണ്ടുവരാൻ ഒരു കാരണമുണ്ടായിരുന്നു, അതെന്താന്ന് ചോദിച്ചാൽ ഈ റംസിസ്, ഈ ഫറോവ രാജവംശത്തിലെ റംസിസ് രണ്ടാമൻ എന്ന് ചരിത്രം പറയുന്നു, അള്ളാഹാലം അങ്ങനെ തന്നെയാണോ എന്നൊക്കെ. ഇയാളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു കാറ്റടിച്ചു, ഒരു ഭയങ്കരമായ കാറ്റ്. ആ കാറ്റ് വന്നിട്ട് ഈജിപ്തിനെ മുഴുവൻ ആ കാറ്റ് കരിച്ചു കളഞ്ഞു. അതിൽ ഭയങ്കര അത്ഭുതകരമായി ഇയാൾ കണ്ട കാഴ്ച, ബനു ഇസ്രായേലിനെ മാത്രം ഒന്നും പറ്റിയില്ല. അപ്പൊ ഇയാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വപ്നം എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഈ ഉപബോധ മനസ്സിലുള്ള പലതും പൊന്തി വരുന്നതാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ഇയാളുടെ ഉപബോധ മനസ്സിൽ ഈ ഒരു വൈകാരികത ഉണ്ട്, എന്ത്, ഈജിപ്ഷ്യൻസിനെ നമ്മളിങ്ങനെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശക്തമാണ് എന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇയാൾ കണ്ട സ്വപ്നത്തിൽ അതാണുള്ളത്, ഈ ഈജിപ്ഷ്യൻസ് ഇവര് സോറി ബനു ഇസ്രായേൽ മാത്രം രക്ഷപ്പെടുക എന്നൊരവസ്ഥയാണ്. ഇയാൾ ആകെ മേജറായി. പിറ്റേ ദിവസം ഇയാള് ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തി, എന്നിട്ട് ചോദിച്ചു എന്താ സംഗതി എന്ന്. സ്വപ്ന വ്യാഖ്യാനം നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു, ബനു ഇസ്രായേലിൽ നിന്ന് ഒരു സന്താനം വരാനുണ്ട്, അവൻ നിന്റെ ഈ നിങ്ങളുടെ ഈ രാജവംശത്തിന്റെ അവസാനം അവൻ കുറിക്കും. അന്നാണ് കൽപ്പന ഉണ്ടായത്. എന്താ വെച്ചാൽ അന്ന് ഈ പ്രസവെടുക്കണ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു,
ബനു ഇസ്രായേലിൽ പിറന്നിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം, അറക്കണം. അപ്പൊ തന്നെ അറക്കണം, അവിടെ വെച്ച് തന്നെ അറക്കണം, പ്രസവിച്ച ഉടനെ തന്നെ. ഇപ്പൊ പ്രസവം എടുക്കണവർക്ക് കൊടുത്താൽ പിന്നെ ഉറപ്പല്ലേ? അങ്ങനെ നിരന്തരമായി നടന്നു. ഇനിയാണ് അത്ഭുതം. നിരന്തരമായി ഇത് സംഭവിച്ചപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇവർക്ക് പണിയെടുക്കാനുള്ള ആളുകളാണ് ആര്? ബനു ഇസ്രായേലുകൾ. ബനു ഇസ്രായേലുകളിലെ ആണുങ്ങളാണ് ഇവർക്ക് വേണ്ടി പണിയെടുത്തിരുന്നത്. ഈ ആണുങ്ങൾ എന്തായി? ഇല്ലാതാകാൻ തുടങ്ങി. ഇത് മുന്നിൽ കണ്ട് അവിടെയുള്ള പലരും ഭരണാധികാരികളെ സമീപിച്ചു. ഇത് ഭയങ്കര പ്രശ്നമാട്ടോ, ഇവരെ നമ്മളിങ്ങനെ കൊന്നാൽ നമുക്ക് മാൻ പവർ നഷ്ടപ്പെടും, അപ്പൊ സംഗതി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇയാൾ ഈ നിയമത്തിൽ മാറ്റം വരുത്തി. എന്തായിരുന്നു പിന്നുണ്ടായ നിയമം എന്ന് വെച്ചാൽ, ഒരു വർഷം കൊല്ല, അടുത്ത വർഷം ജീവിക്കാൻ അനുവദിക്കാം. ഒരു വർഷം അറക്ക, പിന്നത്തെ വർഷം എന്താക്ക? ജീവിക്കാൻ അനുവദിക്കുക. ആ ജീവിക്കാൻ അനുവദിച്ച വർഷം ജനിച്ചതാണ് ഹാറൂൻ അലൈഹിസ്സലാം ഒക്കെ, മനസ്സിലായി? പക്ഷേ അള്ളാഹു മഹാ ഇവരെന്ത് തന്ത്രം പ്രയോഗിച്ചാലും അള്ളാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു മഹാതന്ത്രക്കാരനാണല്ലോ. ആ തന്ത്രത്തിന്റെ ഫലമായാണ് നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ മൂസ അലഹിസ്സലാം അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിക്കുന്നതും. അവസാനം അദ്ദേഹം വളരെയേറെക്കാലം പ്രസവിച്ചേറെക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ശിശുവായി തന്നെ രാജകൊട്ടാരത്തിലെത്തുന്നതും അവിടെ വളരുന്നതും, അതാണ് അള്ളാഹു താല എന്ന് പറഞ്ഞാൽ. അള്ളാഹു താലാനെ നമ്മൾ മനസ്സിലാക്കാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അള്ളാഹു താലാനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അത്ര വലിയവന്, ഖൈറുൽ മാക്കിരീൻ, ഖൈറുൽ മാക്കിരീൻ. നമ്മൾ എന്ത് തന്ത്രം പ്രയോഗിച്ചാലും നോക്കൂ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് നന്മയുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി തന്ത്രം പ്രയോഗിക്കും. അതല്ല, നമ്മുടെ ഈമാനും തൗഹീദും അള്ളാഹുവിന്റെ തന്ത്രം നമുക്ക് അനുകൂലമാകുന്ന രീതിയിൽ അത് മാറുന്നില്ലെങ്കിലോ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഇതാണ് ശരിക്ക് മൂസ അലൈഹിസ്സലാമിന്റെയും ബനു ഇസ്രായേലിന്റെയും ഒക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, അള്ളാഹുവിന്റെ തന്ത്രം നമുക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ഈമാൻ നമുക്കുണ്ടാകണം. അതൊരു സ്വാഭാവികതയാണ്, നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. സ്വാഭാവികത എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മിലൂടെ ആ അത്ഭുതം കാണിച്ചു തരിക. ഇപ്പൊ നമുക്ക് എല്ലാത്തരം ഭരണാധികാരികളെയും ഭയമാണ്, പേടിയാണ്. ആരെ ഭയപ്പെടുന്നില്ല? അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. സത്യല്ലേ? ഈ ഭരണാധികാരികൾ ഉണ്ടാക്കാൻ പോകുന്ന നിയമങ്ങളെ കുറിച്ച് നമ്മൾ വാചാലരാണ്. അതിനെക്കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബേജാറായി നിൽക്കുകയാണ്. പക്ഷെ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പഠിച്ചോ? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ബേജാറായോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നമ്മൾ ബേജാറായിട്ടില്ല. ഒരു ചെറിയ കാലം ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് അത് കിട്ടോ ഇത് കിട്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അത് മാറിയിട്ട് നമ്മുടെ ചർച്ച എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടാകണം. അപ്പോഴേ യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു തആല അങ്ങനെ രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ബനു ഇസ്രായേലിനെ ഫറോവയിൽ നിന്ന് രക്ഷിച്ചതുപോലെ അർഹമുർ റഹീമീനായ റബ്ബേ, ദുർബലന്മാരായ ഞങ്ങളെന്നെ എല്ലാവിധ ഫാസിസ്റ്റുകളിൽ നിന്നും രക്ഷിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, അതിനുള്ള ഈമാനും തൗഹീദും തഖ്വയും ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ദുർബലന്മാരാണ്. ഓരോ ദിവസവും ഞങ്ങളുടെ ഈമാനും തഖ്വയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. അതിനെ പിടിച്ചു നിർത്താനും ശക്തിപ്പെടുത്തുവാനുമുള്ള യഥാർത്ഥ മനസ്സും ഹൃദയവും തൻ്റെടവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ കൂടുതൽ നന്മകൾ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാവിധ ഭരണകൂട ഭീകരതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.